നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ഫാഷൻ ഗോൾഡ് ജ്വല്ലറി നിക്ഷേപ തട്ടിപ്പ് കേസിൽ MD ടി കെ പൂക്കോയ് തങ്ങൾ കീഴടങ്ങി. ബുധനാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെ ഹോസ്ദുർഗ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് കീഴടങ്ങിയത്. ഫാഷൻ ഗോൾഡ് ജ്വല്ലറി ചെയർമാൻ മുൻ MLA MC ഖമറുദ്ദീന്റെ അറസ്റ്റിന് പിന്നാലെ 8 മാസം പൂക്കോയത്തങ്ങൾ ഒളിവിലായിരുന്നു. സെപ്റ്റംബർ 26 ജ്വല്ലറി നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ചന്ദേരയിൽ ആദ്യ കേസ് രജിസ്റ്റർ ചെയ്തത്. ചന്ദേര, പയ്യന്നൂർ, കാസർഗോഡ്, തൃശൂർ, വടക്കേക്കാട് സ്റ്റേഷനുകളിലായി 100 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. വഞ്ചന, അനധികൃത സ്വത്ത് സമ്പാദ്യം, ഗൂഢാലോചന തുടങ്ങിയ വകുപ്പുകളിലാണ് കേസെടുത്തിരിക്കുന്നത്. അനധികൃത സ്വത്തിടപാടും വ്യാജരേഖ നൽകി നിക്ഷേപം വാങ്ങിയതും എൻഫോഴ്സ്മെന്റും അന്വേഷിക്കുന്നുണ്ട്. കമ്പനീസ് ആക്ടിന് വിരുദ്ധമായി നിക്ഷേപം വാങ്ങിയത്, കമ്പനി ആസ്തികൾ വിറ്റതും രജിസ്ട്രാറും അന്വേഷണം നടത്തുന്നുണ്ട്. 2003 ചെറുവത്തൂരിൽ ആരംഭിച്ച ഫാഷൻ ഗോൾഡ് ഇന്റർനാഷണൽ 2010 പയ്യന്നൂരിലും 2011 കാസർഗോഡും ബ്രാഞ്ചുകൾ തുടങ്ങി. 4 കമ്പനികളിലായി രജിസ്റ്റർ ചെയ്തിരുന്ന സ്ഥാപനം 2017 ശേഷം റിട്ടേൺ സമർപ്പിച്ചിരുന്നില്ല. ജ്വല്ലറി നഷ്ടത്തിലായതിനു ശേഷവും 2019 നിക്ഷേപം സ്വീകരിച്ചു. കഴിഞ്ഞ 2019 ഡിസംബറിലാണ് 3 ശാഖകളും അടച്ചിട്ടത്. ജ്വല്ലറി പൂട്ടിയതിനു ശേഷവും കാഞ്ഞങ്ങാട്ടെയും കാസർഗോഡെയും ആസ്തികൾ വിൽപ്പന നടത്തി. ബംഗളൂരുവിൽ സ്വകാര്യമായി വാങ്ങിയ 1 ഏക്കർ ഹൌസിംഗ് പ്ലോട്ടിൽ ചെറിയ ഭാഗം മാത്രമാണ് ബാക്കിയുള്ളത്. കാഞ്ഞങ്ങാട്ടെ ഭൂമി ഈയിടെ നിര്യാതനായ പ്രമുഖ ലീഗ് നേതാവിന്റെ ബന്ധുവിന്റെ പേരിലേക്ക് രജിസ്റ്റർ ചെയ്തു കൊടുത്തതായി അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ പിലാത്തറയിലെ ഹോട്ടലുകളിലും മത്സ്യ മാർക്കറ്റുകളിലും ബേക്കറി നിർമ്മാണ യൂണിറ്റുകളിലും പരിശോധന നടത്തി. ഓണത്തിനോടനുബന്ധിച്ചാണ് പരിശോധന നടത്തിയത്. ഓണവിപണി ലക്ഷ്യമാക്കി ഭക്ഷ്യവിഭവത്തിൽ മായം ചേർക്കലിനെതിരെ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ ഓണക്കാല പരിശോധന ജില്ലകളിൽ ശക്തമാക്കി. കണ്ണൂർ ജില്ലയിൽ 2 വിഭാഗങ്ങളായിട്ടാണ് പരിശോധന നടത്തുന്നത്. ജില്ലയിൽ വിതരണം ചെയ്യുന്ന ഭക്ഷ്യവസ്തുക്കളിൽ മായം ചേർക്കുന്നത് തടയാൻ ലക്ഷ്യമിട്ടാണ് സ്ക്വാഡ് രൂപീകരിച്ചത്. സംസ്ഥാന ഭക്ഷ്യസുരക്ഷാ കമ്മീഷനുടെ നിർദ്ദേശപ്രകാരം സംസ്ഥാനത്തുടനീളം രാത്രികാലങ്ങളിലുൾപ്പെടെ പരിശോധന നടത്തും. ഓണക്കാലത്ത് അധികമായി വാങ്ങി ഉപയോഗിക്കുന്ന പാൽ, ഭക്ഷ്യ എണ്ണകൾ, പപ്പടം, പായസം, മിക്സ്, വെള്ളം, നെയ്യ്, പച്ചക്കറികൾ, ചായപ്പൊടി, പരിപ്പുവർഗ്ഗങ്ങൾ, പഴങ്ങൾ, മത്സ്യം, മാംസം തുടങ്ങിയവയുടെ വിതരണ കേന്ദ്രങ്ങളിലും ഹോട്ടൽ, ബേക്കറി, തട്ടുകടകൾ എന്നിവിടങ്ങളിലും പരിശോധന നടത്തി. ബുധനാഴ്ച രാവിലെ മുതലാണ് പിലാത്തറയിൽ പരിശോധന നടത്തിയത്. ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ ഓണം വിപണികളിൽ കേന്ദ്രീകരിച്ച് നമ്മൾ സംസ്ഥാനത്തുടനീളം പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ജില്ലയിൽ നമ്മൾ 2 സ്ക്വാഡുകളായിട്ട് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രധാനമായിട്ട് ഓണം വിപണികളിൽ വരുന്ന മത്സ്യം, പച്ചക്കറി, പഴം, അതുമായി ബന്ധപ്പെട്ട എല്ലാ ഫുഡ് ഭക്ഷ്യവസ്തുക്കളുടെയും സാമ്പിളും നമ്മൾ ശേഖരിച്ച് നമ്മുടെ RIL ലാബിലോട്ടും അതുപോലെ മൊബൈൽ ലാബിലോട്ടും പരിശോധന നടത്തുന്നുണ്ട്. നമ്മുടെ പരിശോധനകൾ കൂടുതൽ കാര്യക്ഷമമാക്കാൻ നമുക്ക് ഇപ്പോൾ മൊബൈൽ ലാബിൻ്റെ ഒരു സംവിധാനം കൂടി നമ്മുടെ ലഭ്യമായിട്ടുണ്ട്. പ്രധാനമായിട്ടും നമുക്ക് ഇതിൽ പ്രാഥമികമായ എല്ലാ പരിശോധനകളും നടത്താൻ പറ്റും. മൈക്രോബയോളജി ആയിക്കോട്ടെ, കെമിക്കൽ ടെസ്റ്റുകളായിക്കോട്ടെ, എല്ലാം നമുക്ക് ഓൺ ദ സ്പോട്ടിൽ പരിശോധിച്ച് ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാരം നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഈ സ്ക്വാഡ് നമ്മളിപ്പോൾ 2 സ്ക്വാഡുകളായിട്ടാണ് നമ്മൾ കണ്ണൂർ ജില്ലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ പ്രധാനമായിട്ട് നമ്മൾ മൊബൈൽ ലാബ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്രാവശ്യം നമ്മൾ കൂടുതൽ മൊബൈൽ ലാബിൻ്റെ സൗകര്യം കൂടുതലായിട്ട് ഉപയോഗിച്ച് സ്പോട്ടിൽ തന്നെ പരിശോധന നടത്തി അതിൻ്റെ ഗുണനിലവാരം ഉറപ്പാക്കുകയാണ്. 22 വരെ 22ാം തീയതി വരെ ഈ 2 സ്ക്വാഡുകളും ജില്ലയിൽ ഉടനീളം പ്രവർത്തിക്കുന്നതാണ്. ഭക്ഷ്യ സാമ്പിളുകളുടെ പരിശോധന ഫലം തത്സമയം ലഭിക്കുന്നതിനായി ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ മൊബൈൽ ലാബും പിലാത്തറയിൽ ഒരുക്കിയിരുന്നു. ഭക്ഷ്യവിഭവങ്ങളുടെ സാമ്പിളുകൾ ഇവിടെ പരിശോധന നടത്തി ഗുണനിലവാരം ഉറപ്പുവരുത്തുകയും ചെയ്തു. പരിശോധനയ്ക്ക് ഭക്ഷ്യസുരക്ഷാ ഓഫീസർമാരായ യു ജിതിൻ, പി ഷോണിമ, ഉദ്യോഗസ്ഥരായ KV സുരേഷ് കുമാർ, പി സുരേഷ് ബാബു, വിനീഷ്, എം വിശ്രുത്, ഫുഡ് അനലിസ്റ്റ് നിമിഷ പ്രേമനാഥ് എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. സംസ്ഥാനത്ത് മദ്യം വാങ്ങാൻ പുതിയ മാർഗനിർദ്ദേശം പുറത്തിറക്കി ബെവ്കോ. മദ്യം വാങ്ങാൻ എത്തുന്നവർ RT-PCR നെഗറ്റീവ് സർട്ടിഫിക്കറ്റോ വാക്സിനേഷൻ രേഖയോ കയ്യിൽ കരുതണമെന്നാണ് ബെവ്കോയുടെ പുതിയ നിർദ്ദേശം. മദ്യം വാങ്ങാൻ എത്തുന്നവർ RT-PCR നെഗറ്റീവ് സർട്ടിഫിക്കറ്റോ വാക്സിനേഷൻ രേഖയോ കയ്യിൽ കരുതണമെന്നാണ് ബെവ്കോയുടെ പുതിയ നിർദ്ദേശം. ബീവറേജസ് ഔട്ട്ലെറ്റുകൾക്ക് മുന്നിൽ നോട്ടീസ് പതിക്കാനും നിർദ്ദേശമുണ്ട്. ഇത് സംബന്ധിച്ച് ബെവ്കോ മാനേജർമാർക്ക് നിർദ്ദേശം നൽകി. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. കർക്കിടകത്തിന്റെ വറുതിയിൽ നിന്ന് ചിങ്ങത്തിന്റെ സമൃദ്ധിയിലേക്കുള്ള ചുവടിന് തുടക്കം കുറിച്ച് ബുധനാഴ്ച നിറയുത്സവം. പയ്യന്നൂർ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ രാവിലെ 9:30നും 10:30നും ഇടയിലുള്ള ശുഭമുഹൂർത്തത്തിൽ ഇല്ലം നിറ ചടങ്ങുകൾ നടന്നു.
ഞാറ്റുവേലക്കാലം കഴിഞ്ഞ് നെൽച്ചെടികൾ പൂത്തുവിടരുമ്പോഴാണ് ഇല്ലം നിറ ആഘോഷിക്കുന്നത്. വയലിലിറങ്ങി ആദ്യം വിരിഞ്ഞ നെൽക്കതിരുകൾ കൊയ്തെടുത്ത് ക്ഷേത്രത്തിലെത്തിച്ച് പൂജിച്ചാണ് ഭക്തർക്ക് വിതരണം ചെയ്യുക. പൂജിച്ച നെൽക്കതിരുകൾ ക്ഷേത്രത്തിലും വീടുകളിലും കൊണ്ടുപോയി കെട്ടുന്നു. ഇതിലൂടെ കൃഷിയെ നിലനിർത്തുക എന്നതോടൊപ്പം ഒരു വർഷം മുഴുവൻ സമ്പൽ സമൃദ്ധി ഉണ്ടാവുമെന്നും പഴയ തലമുറ വിശ്വസിച്ചിരുന്നു. വാദ്യമേളങ്ങളുടെയും ശംഖനാദത്തിന്റെയും അകമ്പടിയോടെയാണ് കതിരുകൾ ക്ഷേത്രത്തിനകത്ത് എത്തിക്കുന്നത്. രാവിലെയോടെ ക്ഷേത്രത്തിൽ നിന്ന് ശംഖുമാലയും വാദ്യഘോഷങ്ങളുമായി കേളോത്തെ കതിരുവെക്കും തറയിലേക്ക് പുറപ്പെടും. അവിടെ എത്തി ക്ഷേത്രത്തിലെ പട്ടോല പൊതുവാൾ കതിർ കൊണ്ടുവന്നോ എന്ന് കതിർ കൊയ്യുന്ന അവകാശിയോട് ചോദിക്കും. പത്തില്ല 16 മന ആടിയുടെ കള്ളരെയും ദുഃഖരെയും അകറ്റി പശുവിനെയും ബ്രാഹ്മണനെയും രക്ഷിച്ചു. പയ്യന്നൂർ ശ്രീ പെരുമാളുടെ തൃപ്പത്താരം നിറക്കാൻ കതിരുണ്ടോ തെക്കടവൻ മണിയാണി. ഉണ്ടെന്ന് മറുപടി നൽകിയ ശേഷം കതിർ തറയിൽ വെക്കും. ക്ഷേത്രത്തിലെ കീഴ്ശാന്തി പൂജിച്ച കതിരുകൾ രണ്ട് കെട്ടാക്കി പയ്യന്നൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലേക്കും കണ്ടോത്തിടം സോമേശ്വരി ക്ഷേത്രത്തിലേക്കും കൊണ്ടുപോകും. ക്ഷേത്രത്തിലെ മണ്ഡപത്തിലെത്തിച്ച് പൂജ ചെയ്ത നെൽക്കതിരുകൾ ഭക്തർക്ക് വിതരണം ചെയ്യും. ക്ഷേത്രത്തിൽ നിന്ന് ലഭിച്ച നെൽക്കതിരുകൾ നേരത്തെ തയ്യാറാക്കിയ നിറയോലങ്ങളിൽ ചേർത്ത് കെട്ടി നിറനിറ പൊലിപൊലി എന്ന ചൊല്ലോടെ വീടിനു മുന്നിൽ തൂക്കിയാണ് നിറപുത്തരി ആഘോഷിക്കുന്നത്. വട്ടപ്പലം, നെല്ലി, മാവ്, പ്ലാവ്, കായൽ, കാഞ്ഞിരം, വെള്ളില, ആൽ, അരയാൽ, പൊലുവള്ളി, സൂത്രവള്ളി എന്നീ 11 ഇലകൾ ചേർത്ത് തെങ്ങിൻ പാന്തം കൊണ്ട് ഉരുട്ടിക്കെട്ടിയാണ് നിറയോലമൊരുക്കുന്നത്. ഈ നിറയോലത്തിന് നടുവിൽ നെൽക്കതിർ വെച്ച് കെട്ടുന്നു. മലയാളത്തിന്റെ സമൃദ്ധി മുഴുവൻ ഉൾക്കൊള്ളുന്ന വാക്കാണ് ഇല്ലം നിറ. പാടത്ത് വിളഞ്ഞ പുന്തലിനെ വീട്ടിലേക്ക് വരവേൽക്കുന്നതാണ് ഇല്ലം നിറ അനുഷ്ഠാനം. കാലം മാറി നെൽകൃഷിയുള്ള വീടുകൾ കുറഞ്ഞതോടെ ഈ അനുഷ്ഠാനം ക്ഷേത്രങ്ങളിലേക്ക് മാത്രമായി ചുരുങ്ങിയിരിക്കുകയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പാപ്പിനിശ്ശേരി മേൽപ്പാലത്തിനു മുകളിൽ അപകടം പതിയിരിക്കുന്നു. മേൽപ്പാലത്തിനു മുകളിലെ കുഴിയടയ്ക്കൽ ഒരു പതിവ് കാഴ്ചയാകുന്നു. പാലാരിവട്ടം പാലം പണിത കരാറുകാരായ RDS തന്നെയാണ് പാപ്പിനിശ്ശേരി മേൽപ്പാലം പണിതത്. പൊതുമരാമത്ത് മന്ത്രി പ്രശ്നത്തിൽ ഇടപെടണമെന്ന് നാട്ടുകാർ. പാപ്പിനിശ്ശേരി മേൽപ്പാലത്തിന് മുകളിലെ കുഴിയടക്കൽ ഒരു പതിവ് കാഴ്ചയാകുന്നു. ഏതാനും ദിവസങ്ങൾക്കു മുന്നേ അടച്ച കുഴികളിൽ നിന്നും കോൺക്രീറ്റ് മിശ്രിതം ഇളകി വലിയ കുഴി രൂപപ്പെടുകയും കമ്പികൾ പുറത്താവുകയും ചെയ്തിട്ടുണ്ട്. ഇത് വലിയ അപകടത്തിന് കാരണമാകുന്നുണ്ട്. കഴിഞ്ഞ ദിവസം പുലർച്ചെ മത്സ്യവ്യാപാരത്തിനു പോകുന്ന ഇരിണാവ് സ്വദേശി തലനാരിഴക്കാണ് കുഴിയിൽ വീണ് രക്ഷപ്പെട്ടത്. വേഗതയിൽ വരുന്ന വാഹനങ്ങൾ പെട്ടെന്ന് കുഴി കണ്ട് വെട്ടിക്കുന്നതും അപകടത്തിന് ഇടയാക്കുന്നുണ്ട്. വലിയ വാഹനങ്ങൾ പോകുമ്പോൾ ശക്തമായ കുലുക്കം അനുഭവപ്പെടുന്നു. ഇത് പാലത്തിന് സമീപം കച്ചവടം നടത്തുന്ന വ്യാപാരികളെയും ഭീതിയിലാക്കുകയാണ്. പാപ്പിനിശ്ശേരി മേൽപ്പാലത്തിന് മുകളിൽ നിരവധി കുഴികളാണ് ഇതിനോടകം തന്നെ രൂപപ്പെട്ടു കഴിഞ്ഞത്. കരാറുകാർ കോൺക്രീറ്റ് മിശ്രിതം കലക്കിയൊഴിച്ച് താൽക്കാലിക പരിഹാരം കാണുന്നതല്ലാതെ ശാശ്വത പരിഹാരം കാണുന്നില്ല എന്നാണ് നാട്ടുകാരുടെ പരാതി. പാലത്തിന്റെ നിർമ്മാണത്തിലെ അപാകത വിജിലൻസ് പരിശോധിച്ചിരുന്നു. ഏതാനും മാസങ്ങളായി പാലത്തിന്റെ അടിയിലുള്ള ബലപ്പെടുത്തൽ പ്രവൃത്തി നടന്നുവരികയായിരുന്നു. പാലാരിവട്ടം പാലം പണിത കരാറുകാരായ RDS തന്നെയാണ് പാപ്പിനിശ്ശേരി മേൽപ്പാലവും പണിതത്. പൊതുമരാമത്ത് മന്ത്രി പ്രശ്നത്തിൽ ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. തൃക്കരിപ്പൂരിൽ ഒരു സംസ്ഥാന വനിതാ ഹോക്കി താരം ജീവിതം നെയ്തെടുക്കുന്ന തിരക്കിലാണ്. ഇടയിലക്കാട്ടെ എം വസന്ത എന്ന 46-കാരി ഒരു കാലത്ത് ദേശീയ ഹോക്കി ചാമ്പ്യൻഷിപ്പിൽ കേരള ടീമിന്റെ കുപ്പായമണിഞ്ഞ് കളിക്കളം നിറഞ്ഞു കളിച്ച താരമായിരുന്നു. ഇന്ന് കളിമറന്ന് തൃക്കരിപ്പൂർ വീവേഴ്സ് സൊസൈറ്റിയിൽ നെയ്ത്തുകാരിയായി ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാനുള്ള ശ്രമത്തിലാണിവർ. തൃക്കരിപ്പൂർ വീവേഴ്സ് സൊസൈറ്റിയിൽ 15 വസന്ത നെയ്ത്തുകാരിയായി ജോലി തുടങ്ങിയിട്ട് ജീവിത പ്രാരാബ്ധങ്ങൾക്ക് മുന്നിൽ പകച്ചു നിൽക്കാതെ കളിമതിയാക്കി ജീവിതഭാരം തോളിലേറ്റിയെന്നാണ് വസന്ത പറയുന്നത്. മാത്രമല്ല, അന്നത്തെ സാഹചര്യം വച്ച് കളിയുമായി മുന്നോട്ടു പോകാൻ തനിക്കാകുമായിരുന്നില്ല.
എങ്കിലും കേരള ടീമിന്റെ കുപ്പായമണിയാൻ കഴിഞ്ഞതാണ് എന്റെ ഏറ്റവും വലിയ ഭാഗ്യമെന്നും അവർ കൂട്ടിച്ചേർത്തു. ഇപ്പൊ നമുക്ക് പറയാനുള്ളത് കേരളത്തിന്റെ ജേഴ്സി അണിയാന്നുള്ളത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. മറ്റാർക്കും കിട്ടാതെ ഒരു ഭാഗ്യം കൂടിയാണ് എനിക്ക് കിട്ടിയത്. അതും ഹോക്കീൻ്റെ നമ്മളെ ഈ കാസർഗോഡ് ജില്ലയിൽ വെച്ചിട്ട് ഹോക്കി എന്ന് പറയുന്നത് അറിയപ്പെടാനുണ്ടായിട്ട ആ കാലത്ത്. അപ്പോൾ എനിക്ക് വലിയൊരു നേട്ടമാണ് അത് ഉണ്ടായത്. അപ്പം ഇതിലേക്ക് എന്നെ നയിച്ചത് രാമകൃഷ്ണ മാഷായിരുന്നു. രാമകൃഷ്ണ മാഷ കീഴിൽ അശോക മാഷ ഉണ്ടായിരുന്നു ഈ കോച്ചിങ് വരാനുള്ള. അവർ എൻ്റെ എല്ലാം സപ്പോർട്ടും ആണ് ഞാൻ മുന്നോട്ട് പോയത്. ഇപ്പൊ പിന്നെ ആ ജീവിതം എനിക്ക് അല്ല ആ കളിയും കൊണ്ട് എനിക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ട് ഇപ്പോഴത്തെ ജീവിത സാഹചര്യം കൊണ്ട് തൊഴിലെടുക്കേണ്ട അവസ്ഥയിലേക്ക് വന്നു അങ്ങനെ തൊഴിലിനായിട്ട് നീങ്ങിയത്. 1992 തൃക്കരിപ്പൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ പഠിക്കുമ്പോഴാണ് സ്കൂളിലെ കായികാധ്യാപകൻ എ രാമകൃഷ്ണൻ മാസ്റ്റർ സ്കൂളിനായി ഒരു ഹോക്കി ടീം ഉണ്ടാക്കുന്നത്. വസന്തയെ അദ്ദേഹം തന്നെയാണ് ടീമിൽ ഉൾപ്പെടുത്തിയതും അതേ വർഷം തന്നെ ടീം കാസർഗോഡ് ജില്ലാ ചാമ്പ്യന്മാരുമായി. തുടർന്ന് കോട്ടയത്ത് നടന്ന സംസ്ഥാന വനിതാ ടീം തെരഞ്ഞെടുപ്പിൽ ജില്ലയിൽ നിന്ന് വസന്തയ്ക്ക് മാത്രം സെലക്ഷൻ ലഭിച്ചു. മീസോറാമിൽ വച്ച് നടന്ന ദേശീയ മത്സരത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. എന്നാൽ പാതിവഴിയിൽ വച്ച് ഹോക്കി ഉപേക്ഷിക്കേണ്ടി വന്നത് വസന്തയുടെ മനസ്സിൽ ഇന്നും ഒരു വേദനയായി അവശേഷിക്കുന്നു. ഒരു കാലത്ത് കേരളത്തിന്റെ കുപ്പായമണിഞ്ഞ് കളിക്കളം നിറഞ്ഞു കളിച്ച എം വസന്ത ഇന്ന് ജീവിതം നെയ്തെടുക്കുവാനുള്ള ശ്രമത്തിലാണ്. ഈ കോവിഡ് കാലത്ത് ഒരു പിടിവള്ളി എന്ന രീതിയിൽ തന്നെയാണ് ഈ ജോലിയുമായി അവർ മുന്നോട്ട് പോകുന്നത്. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറമാൻ പവിത്രൻ കണ്ടോത്തിനൊപ്പം കെ എൻ വർഷ. ടിസിവി കുഞ്ഞങ്ങ കുടുംബ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ കാർത്യായനിപുരത്ത് ടിസിവി കുഞ്ഞിരാമ പൊതുവാൾ സ്മാരക മന്ദിരത്തിൽ ക്വിറ്റ് ഇന്ത്യ ദിനാചരണ പരിപാടി നടന്നു. ടി ഐ മധുസൂദനൻ എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. ക്വിറ്റ് ഇന്ത്യ സമരം ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഉജ്ജ്വല അധ്യായങ്ങളിൽ ഒന്നാണെന്നും പയ്യന്നൂർ പോലീസ് സ്റ്റേഷനു മുൻപിലുണ്ടായ ബ്രിട്ടീഷ് പതാക താഴ്ത്തിക്കെട്ടി ദേശീയ പതാക ഉയർത്തിയ ധീരരായ യുവാക്കളായിരുന്നു ടിസിവി കുഞ്ഞിക്കണ്ണ പൊതുവാളും സി വി കുഞ്ഞമ്പു സറാപ്പും കുഞ്ഞിരാമ പൊതുവാളും എന്നും ഇവർ പയ്യന്നൂരിന്റെ അഭിമാനമാണെന്നും ചരിത്രത്തിൽ ഇവർക്കുള്ള സ്ഥാനം വളരെ വലുതാണെന്നും പയ്യന്നൂർ രണ്ടാം ബർദോളി എന്ന പേരിൽ അറിയപ്പെട്ടത് ഇത്തരം ധീരോദാത്തമായ സമരങ്ങളുടെ പേരിലാണെന്നും ക്വിറ്റ് ഇന്ത്യ ദിനാചരണ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ടി ഐ മധുസൂദനൻ എംഎൽഎ പറഞ്ഞു. യോഗത്തിൽ റിട്ടയർഡ് എഇഒ കെ വി രാഘവൻ ക്വിറ്റ് ഇന്ത്യ അനുസ്മരണ പ്രഭാഷണം നടത്തി. ട്രസ്റ്റ് ചെയർമാൻ ടി സി വി ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. പി എം ബാലകൃഷ്ണൻ, അപർണ എസ് പൊതുവാൾ, മാനേജിംഗ് ട്രസ്റ്റി ടി സി വി ദിനേഷ് കുമാർ, എ കെ ശ്രീധരൻ, കലിയന്തിൽ ബാബു എന്നിവർ സംസാരിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കണ്ണൂർ ജില്ലാ സ്വർണ തൊഴിലാളി യൂണിയൻ സി എ ടി യു പയ്യന്നൂർ പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. സി എ ടി യു ജില്ലാ സെക്രട്ടറി പി വി കുഞ്ഞപ്പൻ ധർണ ഉദ്ഘാടനം ചെയ്തു. ആഭരണങ്ങൾക്ക് ജി എസ് ടി ചുമത്തുന്നതിന്റെ പേരിൽ തൊഴിലാളികളെ ദ്രോഹിക്കുന്ന നടപടി അവസാനിപ്പിക്കുക, ഹോൾമാർക്കിംഗ് ചെയ്യാനുള്ള ചുമതല കച്ചവടക്കാർ തന്നെ ഏറ്റെടുക്കുക, ഹോൾമാർക്കിംഗ് സെന്ററുകൾ സർക്കാർ നിയന്ത്രണത്തിൽ തന്നെ വ്യാപകമായി ആരംഭിക്കുക, ആഭരണ തൊഴിലാളികളുടെ തൊഴിലും കൂലിയും സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കണ്ണൂർ ജില്ലാ സ്വർണ തൊഴിലാളി യൂണിയൻ സി ഐ ടിയുവിന്റെ നേതൃത്വത്തിൽ പയ്യന്നൂർ പോസ്റ്റ് ഓഫീസിലേക്ക് ധർണ നടത്തിയത്. സി ഐ ടി യു ജില്ലാ സെക്രട്ടറി പി വി കുഞ്ഞപ്പൻ ധർണ ഉദ്ഘാടനം ചെയ്തു. സുരേശൻ വി വി അധ്യക്ഷത വഹിച്ചു. കെ വി പ്രസന്നൻ, കെ കെ കൃഷ്ണൻ, വി വി രാജൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് വ്യാപാരി വ്യവസായി സമിതി മാടായി ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നിൽപ്പുസമരം സംഘടിപ്പിച്ചു. പിലാത്ര ദേശീയപാതയിൽ നടന്ന നിൽപ്പുസമരം സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ബി ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു. ദേശീയപാത പാക്കേജ് നടപ്പാക്കുക, വികസനത്തിനായി ഒഴിപ്പിക്കുന്ന വ്യാപാരികൾക്ക് മതിയായ നഷ്ടപരിഹാരം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സെക്രട്ടേറിയറ്റ് പടിക്കൽ കുത്തിയിരിപ്പ് സമരം നടത്തുന്നതിന്റെ ഭാഗമായി ദേശീയപാതയോരത്ത് വ്യാപാരി വ്യവസായ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നിൽപ്പുസമരം സംഘടിപ്പിച്ചത്. എം കെ തമ്പാൻ, എം രാമചന്ദ്രൻ, കെ സി രഘുനാഥ്, ഇ വി ഗണേശൻ തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്ര. പയ്യന്നൂർ സബ് ജില്ലയിലെ 90 സ്കൂളുകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട കുട്ടികളുടെ അംഗവൈകല്യങ്ങൾ മുൻകൂറായി കണ്ടെത്തുവാനുള്ള മെഡിക്കൽ ക്യാമ്പിന്റെ ഉദ്ഘാടനം പയ്യന്നൂർ ബ്ലോക്ക് റിസോഴ്സ് സെന്ററിൽ നടന്നു. എഇഒ കെ കെ വിനോദ് ഉദ്ഘാടനം നിർവഹിച്ചു. പയ്യന്നൂർ ബ്ലോക്ക് റിസോഴ്സ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ സബ് ജില്ലാ സ്കൂൾ തല മെഡിക്കൽ പരിശോധനാ ക്യാമ്പിൽ
പയ്യന്നൂർ ലയൺസ് ക്ലബ്ബ് മാതൃകാപരമായ സേവനമാണ് കാഴ്ചവെച്ചത്. ലയൺസ് ക്ലബ് പ്രസിഡന്റ് പി ഗംഗാധരൻ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മുഖ്യാതിഥി ഡോക്ടർ വി സി രവീന്ദ്രൻ കുട്ടികൾക്ക് സർജിക്കൽ മാസ്കും സാനിറ്റൈസറും വിതരണം ചെയ്യുകയും കുട്ടികളെ പരിശോധിക്കുകയും ചെയ്തു. ബ്ലോക്ക് പ്രൊജക്ട് കോർഡിനേറ്റർ കെ സി പ്രകാശൻ പ്രോഗ്രാമിനെ കുറിച്ച് വിശദീകരണം നടത്തി. ലയൺസ് ഡിസ്ട്രിക്ട് അഡീഷണൽ ക്യാബിനറ്റ് സെക്രട്ടറി ജയരാജ് കുട്ടമത്ത്, സോൺ ചെയർമാൻ ഡോക്ടർ സുജാ വിനോദ്, പ്രകാശൻ നന്ദാലൻ, ലയൺസ് സെക്രട്ടറി വി വി സുരേന്ദ്രൻ, വൈസ് പ്രസിഡന്റ് അജിത് ഡി ഷേണായി തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഭക്തിയുടെ നിറവിൽ ചെറുകുന്ന് ശ്രീ അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ നിറയുത്സവം നടന്നു. കതിരുവെക്കും തറയ്ക്ക് സമീപത്തെ നിറവയലിൽ നിന്ന് കതിരുകൾ കൊയ്തെടുത്ത് കതിരുവെക്കും തറയുടെ മുകളിൽ വെച്ച് ഭക്തജനങ്ങൾക്ക് വിതരണം ചെയ്തു. രാവിലെ ക്ഷേത്രം സ്ഥാനികർ വിളക്കും തളികയുമായി പുറപ്പെടുന്നു. കതിരുവെക്കും തറയ്ക്ക് സമീപത്തെ നിറവയലിൽ നിന്ന് കതിരുകൾ കൊയ്തെടുത്ത് കതിരുവെക്കും തറയുടെ മുകളിൽ വെച്ച് ഭക്തജനങ്ങൾക്ക് വിതരണം ചെയ്യുന്നു. പ്രദേശത്തിന് കതിരുവെക്കും തറ എന്ന പേര് വരാൻ ഇത് ഒരു കാരണമായിരുന്നു. തുടർന്ന് പാണ്ഡ്യൻ തറവാട്ടിലെ അവകാശി കൊയ്തെടുത്ത കതിരുകൾ ക്ഷേത്രത്തിലെ കൊടിമരത്തിന് സമീപം എത്തിക്കുന്നു. പാണ്ഡ്യൻ തറവാട്ടിലെ വിനോദ്, അശോകൻ, രോഷിത് എന്നിവരാണ് കതിരുകൾ എത്തിച്ചത്. ഇവിടെ നിന്നും പാലമൃതൻ പോനപ്പള്ളി തറവാട്ടിലെ തെക്കുംപാടൻ വീട്ടിൽ ഉണ്ണികൃഷ്ണൻ കതിരുകൾ ക്ഷേത്രത്തിനു മുന്നിൽ സ്ഥാപിച്ച പീഠത്തിനു മുകളിൽ എത്തിക്കുന്നു. വാദ്യമേളവും താലപ്പൊലിയുമായി ക്ഷേത്രം പൂജാരിയുടെ നേതൃത്വത്തിൽ കതിരുകൾ സ്വീകരിക്കാനെത്തുന്നു. ഇളനീർ വെള്ളം തളിച്ച് ശുദ്ധി വരുത്തിയ ശേഷം കതിരുകൾ ക്ഷേത്രത്തിനകത്തേക്ക് കൊണ്ടുപോകുന്നു. ഈ സമയം പൂജാരി ഒരുപിടി കതിർ ഭക്തജനങ്ങൾക്ക് നൽകുന്നു. ദേവീപൂജയ്ക്കു ശേഷം കതിരുകൾ ക്ഷേത്രത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ കെട്ടിവെക്കുന്നു. ഇന്നും ഭക്തി ആദരപൂർവം നിറയുത്സവം നടന്നുവരുന്നു എന്ന് ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു. തിരുനിറ ദിവസമായ ഇന്ന് കാലത്ത് ക്ഷേത്രത്തിൽ നിന്നും വിളക്കും തളികയുമായി ആചാരപ്പെട്ട സ്ഥാനികൻ ചെറുകുന്ന് കതിരുവെക്കും തറക്ക് സമീപമുള്ള നിറവയലിൽ നിന്നും നെൽക്കതിരുകൾ അരിഞ്ഞെടുത്ത് അവിടെ കതിരുവെക്കും തറക്കുടെ മുകളിൽ വെച്ച് അവിടെ കൂടിയിരിക്കുന്ന ഭക്തജനങ്ങൾക്ക് വിതരണം ചെയ്യുന്നു. അവിടെ കതിരരിയുന്നതിന് നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് ആധികാരികമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ പറയ സമുദായത്തിലും അതുപോലെ തന്നെ പുലയ സമുദായത്തിലും പെട്ട മഹത് വ്യക്തികളാണ് ഈ കർമ്മം നിർവഹിക്കുന്നത്. അതായത് കതിരുവെക്കും തറ എന്ന് പറയുന്നത് തന്നെ നിറക്കയുടെ ഭാഗമായിട്ട് അതിന് പ്രത്യേക സ്ഥലത്ത് നെൽവിത്തിട്ട് ആ നെൽവിത്ത് എടുക്കുന്ന കതിര് തറയിൽ വിതരണം ചെയ്തതിന് ശേഷം ഒരു പ്രത്യേക വിഭാഗക്കാർ ക്ഷേത്ര കൊടിമരം വരെ കൊണ്ടുവന്ന് അവിടെ വെച്ചതിന് ശേഷം ക്ഷേത്ര കാവക്കാരൻ ആ കതിരുകളെടുത്ത് ക്ഷേത്രത്തിൽ മുൻവശത്ത് വെച്ചിരിക്കുന്ന പീഠത്തിൽ വെക്കുകയും അതിനുശേഷം ക്ഷേത്ര മേൽശാന്തി ഈ കതിരുകൾ ക്ഷേത്രത്തിനകത്തേക്ക് നടക്കുന്നതിന് വേണ്ടി കൊണ്ടുപോവുകയും ചെയ്യും. പോയ കാലത്തിന്റെ കാർഷിക സംസ്കാരത്തിന്റെ അടയാളപ്പെടുത്തലാണ് നിറയുത്സവം. ഇത്തരം അനുഷ്ഠാനങ്ങൾക്കൊപ്പം നമ്മുടെ കാർഷിക സംസ്കൃതിയും നമുക്ക് തിരിച്ചുപിടിക്കേണ്ടതുണ്ട്. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. ബാലസംഘം കരിവെള്ളൂർ നോർത്ത് വില്ലേജ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ SSLC പ്ലസ് ടു ഉന്നത വിജയികളെ അനുമോദിച്ചു. 7 കേന്ദ്രങ്ങളിൽ വെച്ച് വിവിധ സമയങ്ങളിലായി 58 കുട്ടികളെ ഉപഹാരം നൽകി അനുമോദിച്ചു. കൂക്കാനം, പലിയേരിക്കോവൽ, വടക്കേമണക്കാട്, നെടുവപ്പുറം, ആണൂർ, വടക്കുംപാട്, കരിവെള്ളൂർ രക്തസാക്ഷി നഗർ എന്നീ 7 കേന്ദ്രങ്ങളിൽ വെച്ച് വിവിധ സമയങ്ങളിലായാണ് SSLC പ്ലസ് ടു ഉന്നത വിജയികളെ അനുമോദിച്ചത്. 58 കുട്ടികൾക്ക് ഉപഹാരം നൽകി അനുമോദിച്ചു. വിവിധ കേന്ദ്രങ്ങളിൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MV അപ്പുക്കുട്ടൻ, CPM കരിവെള്ളൂർ നോർത്ത് ലോക്കൽ സെക്രട്ടറി AV സുകുമാരൻ എന്നിവർ ഉപഹാരങ്ങൾ നൽകി. ചടങ്ങിൽ ലോക്കൽ കമ്മിറ്റി അംഗം PV ചന്ദ്രൻ മാസ്റ്റർ, വില്ലേജ് കൺവീനർ TV രാജു, ജോയിന്റ് കൺവീനർ NV അശോകൻ, MP രാജൻ മാസ്റ്റർ, PP ഭരതൻ, TV തമ്പാൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. മാടായിക്കാവിൽ നിറ ഉത്സവം നടന്നു. ക്ഷേത്രം മൂത്ത പിടാരർ ഉണ്ണികൃഷ്ണൻ പിടാരർ പൂജാകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി. പൊള്ളയുടെ നേതൃത്വത്തിൽ ക്ഷേത്രത്തിലെത്തിച്ച നെൽക്കതിരുകൾ കഴിഞ്ഞ ദിവസം ക്ഷേത്രം മരയാൽത്തറയിൽ സൂക്ഷിച്ചിരുന്നു. ഇത് ബുധനാഴ്ച രാവിലെ ക്ഷേത്രത്തിലെത്തിച്ച് പൂജാതി കർമ്മങ്ങൾക്ക് ശേഷം ഭക്തജനങ്ങൾക്ക് വിതരണം ചെയ്തു. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടാണ് ചടങ്ങുകൾ നടന്നതെന്ന് ക്ഷേത്രം മാനേജർ നാരായണ പിടാരർ പറഞ്ഞു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.
ജി എസ് ടി നടപ്പാക്കുന്നതിലെ അപാകതകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ടാക്സ് കൺസൾട്ടന്റ് ആന്റ് പ്രാക്ടീഷണൽ അസോസിയേഷൻ ഓഫ് കേരളയുടെ നേതൃത്വത്തിൽ പയ്യന്നൂരിൽ നിൽപ്പുസമരം നടത്തി. മുൻ സംസ്ഥാന പ്രസിഡന്റ് വി ടി വി രാഘവൻ ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.